ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാല് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാല് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നോമ്പ് സമയത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ എണ്ണയൊക്കെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ നാല് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഇറച്ചി എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ചതാണ്. ഇതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വളരെ കുറച്ച്, ഒരു നാലഞ്ച് പീസ് മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇറച്ചി എടുക്കാം, ചിക്കനോ മട്ടനോ ബീഫോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് വഴറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ആ ഇറച്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉള്ളിയും ഇറച്ചിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്കിത് ദോശക്കല്ലിലേക്ക് ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിട്ട് മാത്രം ദോശ ഒഴിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് വെന്തതിന് ശേഷം അതിന് നടുവിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ്സ് വച്ചു കൊടുക്കാം. എന്നിട്ട് നാല് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഒരു സ്ക്വയർ ബോക്സ് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ദോശ നമ്മൾ ലൂസ് ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു മിനിറ്റൊക്കെ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറിട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ബോക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിന് മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അതിന് മുകളിലും മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ മുട്ടയിൽ മൊത്തത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം മുട്ട അധികം ആ ഒരു മണം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത സ്നാക്സ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വേവിച്ച മുട്ടയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കണം. എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മയണൈസ് ആണ്. മയണൈസ് ഒരു 3 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. കാരണം മയണൈസിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒരല്പം ഉപ്പിൻ്റെ ആവശ്യം വരും. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ മുകളിൽ ഒരു പീസ് ചീസും കൂടി വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണൽ മാത്രമാണ്, ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇത് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ടോസ്റ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ആദ്യമേ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബ്രെഡിൻ്റെ പീസസൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, കാരണം ചീസൊക്കെ വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുത്ത സ്നാക്സിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഈ ബണ്ണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ സ്ക്വയറായിട്ട് ഇതൊന്ന് മുറിച്ച് മാറ്റാം. എന്നിട്ട് അതിനകത്തുള്ള പീസൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ മൂന്ന് ബ്രെഡും റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. ഞാനിവിടെ ചില്ലി ചിക്കൻ്റെ മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വഴറ്റാം. ഒരുപാട് വഴലേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ്റെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബണ്ണിലേക്ക് നിറച്ച് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസൊക്കെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സ്ക്വയറായിട്ട് നമ്മൾ മാറ്റി വെച്ചില്ലേ, ആ ഒരു പീസ് ഇതിലേക്ക് വച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ മൂന്ന് ബണ്ണും നിറച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മസാല ഏകദേശം ഒരു 4 ബണ്ണൊക്കെ നിറയ്ക്കാനായിട്ട് കാണും. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗമല്ലേ, അത് ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം ആദ്യം വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുകൾ ഭാഗത്തും ഇതുപോലെ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വേവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത ഭാഗമൊക്കെ ആ മുട്ട ഡിപ്പ് ചെയ്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ മുട്ട ബ്രഷ് ചെയ്തില്ല, അതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബണ്ണ് നിറച്ചതും റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം.
ഇനി നമുക്ക് അടുത്ത സ്നാക്സ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അധികം വഴലേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ആ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്തെടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇല്ലെങ്കിൽ മല്ലിയില ചേർത്താലും മതി. പിന്നെ ഞാനിവിടെ രണ്ട് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ്. ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് മാവ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, വറുത്ത അരിപ്പൊടി. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെയുള്ള നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മാവ് മിക്സ് ചെയ്യുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി സ്നാക്സ് തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഫില്ലിങ്സും മാവും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബൗളിൽ കുറച്ച് തേങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാവിൽ നിന്ന് ഒരു ഉരുള മാവെടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ ഫില്ലിങ്സ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ തേങ്ങ ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് കൈയൊന്ന് നനച്ചതിന് ശേഷം റോളാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ അതിലായിക്കോളും. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് ആവിയാറ്റിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയും കൂടിയായിട്ടുള്ള ഒരു സ്നാക്സാണ്, കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഈ ഉണ്ടാക്കിയ സ്നാക്സ് എല്ലാം തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, അധികം ഓയിലൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സ്നാക്സാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലിലേക്ക് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായി കാണാം. താങ്ക് യു.